ഹലോ ചിൽഡ്രൻ, നമുക്ക് HR കുറച്ച് അഡീഷണൽ സംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ അരവിന്ദ്, എ ബാങ്ക് എംപ്ലോയീസ് നൗ വർക്കിംഗ് അറ്റ് മുംബൈ. ഹിസ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആർ ഗിവൺ ബിലോ. അരവിന്ദ് ബാങ്ക് എംപ്ലോയി ആണ്, മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ബേസിക് പേ 150,000, ഡിയർനെസ് അലവൻസ് 30,000 ഗിവൺ അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. കമ്മീഷൻ 3% ഓൺ ടേൺ ഓവർ. HR റിസീവ് ചെയ്യുന്നത് 30,000. Determine the taxable amount of HRA if the actual rent paid by him for the house occupied by him during the year was 45,000. അയാൾ റെൻറ്റ് കൊടുക്കുന്നത് 45,000, HRA അയാൾക്ക് കിട്ടുന്നത് 30,000. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എന്താ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ടാക്സബിൾ HRA ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA, ഫസ്റ്റ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സെംപ്റ്റ് ആണ് ഫസ്റ്റ് പോയിൻ്റ്. ആക്ച്വൽ HRA റിസീവ്ഡ് 30,000. രണ്ടാമത്തെ പോയിൻ്റ്, റെൻറ്റ് മൈനസ് 10% ഓഫ് സാലറി. അയാൾ അടയ്ക്കുന്ന റെൻറ്റ് 45,000 ആണ്. അതിൽ നിന്ന് 10% ഓഫ് സാലറി ലെസ് ചെയ്യണം. സാലറി ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് HRA ഇസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് കമ്മീഷൻ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. ഇവിടെ മൂന്നും ഉണ്ട്. ബേസിക് പേ 150,000, DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് 30,000, കമ്മീഷൻ 15,000. അത് മൂന്നും ആഡ് ചെയ്യണം. അതിൻ്റെ 10% കണ്ടിട്ട് 45,000 എന്ന് ലെസ് ചെയ്യാം. അപ്പോൾ 25,500. തേർഡ് പോയിൻ്റ്, 50% ഓഫ് സാലറി, കാരണം അയാൾ മുംബൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ സാലറി നമ്മൾ നേരത്തെ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്, 195,000 വരിക. അതിൻ്റെ 50%, 97,500. അപ്പോൾ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് എക്സെംപ്റ്റ്. 25,500 എക്സെംപ്റ്റ് ആണ്. ടാക്സബിൾ HRA എന്ന് പറഞ്ഞാൽ ആക്ച്വൽ HRA റിസീവ്ഡ് മൈനസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ആക്ച്വൽ HRA 30,000 മൈനസ് ലീസ്റ്റ് 25,500 അല്ലേ. അപ്പോൾ ടാക്സ് കൊടുക്കുന്നത് 4,500 രൂപയ്ക്ക്. ടോം ഇസ് നൗ വർക്കിംഗ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അറ്റ് കൊച്ചി ഓൺ എ സാലറി ഓഫ് 6,000 per month. ദ എംപ്ലോയർ അലൗസ് ഹിം എൻ HRA ഓഫ് 600 per month. ദ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ഹിം ഇസ് 800 per month. കാൽക്കുലേറ്റ് ടാക്സബിൾ HRA. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ചെയ്താൽ മതിട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ, ഇല്ലസ്ട്രേഷൻ 9. ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ എൻ എംപ്ലോയി ഓഫ് കമ്പനി ഇൻ മുംബൈ റിസീവ് 72,000 സാലറി ആൻഡ് DA 38,400 HRA. അപ്പോൾ അവിടെ സാലറിയും തന്നിട്ടുണ്ട്, DA തന്നിട്ടുണ്ട്, HRA തന്നിട്ടുണ്ട്, മൂന്ന് കാര്യം തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ടാക്സിബിൾ എമൗണ്ട് ഓഫ് HRA ഇഫ് ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ഹിം വാസ് 12,000. ആക്ച്വൽ HRA അല്ല, ടാക്സിബിൾ HRA കണ്ടുപിടിക്കണം. അയാൾ റെൻറ്റ് കൊടുക്കുന്നത് 12,000 ആണെങ്കിൽ. അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് വുഡ് ബി ദ പിക്ചർ ഹാഡ് ഹി നോട്ട് പെയ്ഡ് എനി റെൻറ്റ് ആൻഡ് ദ ഹൗസ് ഇസ് ബീയിങ് ഓൺ ബൈ ഹിം. അയാളുടെ സ്വന്തം വീടാണ്, അയാൾ റെൻറ്റ് കൊടുത്തില്ലെങ്കിൽ HRA എത്രയായിരിക്കും എന്നാണ് ചോദ്യം. കുട്ടികൾക്ക് മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെ HRA കാൽക്കുലേറ്റ് ചെയ്യുക? ഫുൾ എമൗണ്ട് ഇസ് ടാക്സിബിൾ, ഒരു എക്സെംപ്ഷനും കിട്ടില്ല. കാൽക്കുലേറ്റ് ഹിസ് ഗ്രോസ് സാലറി. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? HRA നമുക്ക് കണ്ടുപിടിക്കണം. ഗ്രോസ് സാലറി എങ്ങനെ കണ്ടുപിടിക്കുക? സാലറി എഴുതണം. അയാൾക്ക് 72,000 ആണ് സാലറി കിട്ടണത്. ആ 72,000 നമ്മൾ എമൗണ്ട് കുളത്തിൽ എഴുതിയാൽ മതി. DA 24,000 അതെഴുതി. പിന്നെ HRA കാൽക്കുലേഷൻ കണ്ടുപിടിക്കണം. ആക്ച്വൽ HRA മൈനസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് കണ്ടുപിടിക്കണം. ആ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് കണ്ടുപിടിക്കണമെങ്കിൽ മൂന്ന് പോയിൻ്റ് ഉണ്ട്. ആക്ച്വൽ HRA റിസീവ്ഡ് 38,400, റെൻറ്റ് മൈനസ് 10% ഓഫ് സാലറി കണ്ടുപിടിക്കണം. ഇവിടെ DA നോട്ട് ഫോമിങ് പാർട്ട് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ 72,000 10% 7,200 അത് ലെസ് ചെയ്യുക റെൻറ്റ് നിന്ന്. പിന്നെ 50% ഓഫ് സാലറി 36,000, ഏറ്റവും ലീസ്റ്റ് 4,800. 38,400 മൈനസ് 4,800 ആണ് ടാക്സബിൾ HRA, 33,600. അപ്പോൾ ഗ്രോസ് സാലറി 129,600 കിട്ടും. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അയാൾ റെൻറ്റ് കൊടുക്കണില്ലെങ്കിൽ എന്താവുന്നതാണ്? അയാൾ റെൻറ്റ് കൊടുക്കണില്ലെങ്കിൽ ഫുൾ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ് ടാക്സബിളാണ്. അപ്പോൾ 38,400 ടാക്സബിളാണ്. അപ്പോൾ ഗ്രോസ് സാലറി 134,400 രൂപയും. അതാണ് ഡിഫറൻസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, മിസ്റ്റർ ലാലു എൻ എംപ്ലോയി വർക്കിംഗ് ഇൻ കൊൽക്കത്ത, ഹിസ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ആർ ഗിവൺ. അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്, അതിൽ ടാക്സബിൾ ആയിട്ടുള്ള ടാക്സ് എടുക്കുക, HRA ഉണ്ടോ നോക്കുക,
ചരക്കുണ്ട്, അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഗ്രോസ് സാലറി കണ്ടുപിടിക്കുക. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഹോംവർക്ക് കേട്ടോ. താങ്ക് യു.